ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലീത്ത മാർ മാത്യു കാവുകാട്ട് പിതാവ് നിത്യതയിൽ പ്രവേശിച്ചിട്ട് 52 സംവത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ദൈവസ്നേഹത്തിലൂന്നിയ സഹോദര സ്നേഹത്തിൽ കത്തി ജ്വലിച്ച് ഒരു കെടാവിളക്കായ കാവുകാട്ട് പിതാവിന് ഈ 52 ചരമ വാർഷികാചരണ ദിനത്തിൽ AKM കുടുംബത്തിന്റെ പ്രണാമം. Servant of God Matthew Kavukattu was the first Catholic Archbishop of Changanasheri. He was appointed Archbishop in 1951 and served until his death. He was ordained a priest on 21st December 1935 by Bishop Kalasheri together with 19 others. For 15 years, he served the church in various capacities as a pastor, as a headmaster, as a director of ministries, etc. On 9 November 1950, Father Matthew Kavukattu was ordained bishop in Rome. In 1951, he assumed the post of the bishop of Changanasheri with the motto, Cartet Service, Service with Love. സ്നേഹവും കരുണയും കവിഞ്ഞൊഴുകുന്ന ഹൃദയത്തിനുടമയായിരുന്ന ഈ പിതാവ് കേരള സഭയ്ക്കെന്നല്ല ലോകത്തിന് മുഴുവൻ ഒരു പ്രകാശ ഗോപുരമാണ്. മുതിർന്ന തലമുറയിലുള്ള വിശ്വാസികൾ ഏറെ ആദരിക്കുന്ന ഈ പുണ്യ പിതാവിനെയും അദ്ദേഹത്തിന്റെ വിശുദ്ധിയെയും പുതിയ തലമുറ അടുത്തറിയണം. In 1956, the Diocese of Changanasheri was raised to Archdiocese and Bishop Kavukattu became the first Archbishop. The following years were important in the history of Kerala Church and the minority communities due to the peculiar political situation. The Archbishop played the key role in organizing the people and leading them in the liberation movement. He was well taken care by his relatives and the people of the diocese. He passed away in the early hours of 9th October 1969. On 25th September 1994, he was declared Servant of God. ചങ്ങനാശ്ശേരി അതിരൂപതയെ 19 സംവത്സരം അക്ഷയഭാസോടെ നയിച്ച പാവന ജനിതനായ മാർ മാത്യു കാവുകാട്ട് മെത്രാപ്പോലീത്ത മൂർത്ത സ്മാരകങ്ങളോടെയും അനുസ്മരണ കുറിപ്പുകളോടെയോ സഹായമില്ലാതെ തന്നെ അനേകം ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. ആ ധന്യാൽബാവിന്റെ സ്വർഗീയ മാധ്യസ്ഥം തേടിയെത്തുന്നവരുടെ സംഖ്യ ഏറി വരികയുമാണ്. സ്വജീവിത കാലം അത്രയും സമഭാവനയും സഹാനുഭൂതിയും പുലർത്തിയ ആ പുണ്യാത്മാവിന്റെ സ്വർഗീയ സാന്നിധ്യം ഒരു ശീതള സ്പർശം പോലെ ഇന്നും അനുഭവവേദ്യമാകുന്നു.